കോളേജിന്റെ പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ സിന്നി റേച്ചൽ മാത്യു യാത്രയായി. ടീച്ചറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വാർത്താപതിപ്പ് ആരംഭിക്കുന്നു. സി എം എസ് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായ പ്രൊഫസർ സിന്നി റേച്ചൽ മാത്യു അന്തരിച്ചു. 52 വയസ്സായിരുന്നു. വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപികയും സഹപ്രവർത്തകരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ സുഹൃത്തുമായ പ്രൊഫസർ സിന്നി റേച്ചൽ മാത്യു February 28 പുലർച്ചെയാണ് വിട പറഞ്ഞത്. 27 വർഷം സി എം എസ് കോളേജിൽ അധ്യാപികയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം 3 March ഉച്ച കഴിഞ്ഞ് കോട്ടയം സെന്റ് ലാസറസ് പള്ളിയിൽ നടത്തി. ഭർത്താവ് കോട്ടയം മുട്ടമ്പലം വൈകത്തേട്ട് അനൂപ് ജേക്കബ്, മകൻ നിഖിൽ ജേക്കബ് സക്കറിയ. 3 March രാവിലെ 8 SH മെഡിക്കൽ സെന്ററിൽ നിന്നും കോളേജ് പ്രിൻസിപ്പൾ വർഗീസ് സി ജോഷയും കോളേജ് ബർസാർ റവറൻ ചെറിയൻ തോമസും ഏറ്റുവാങ്ങിയ മൃതശരീരം കോളേജ് ഗ്രേറ്റ് ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. സി എം എസ് കോളേജിന് വേണ്ടി പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷ കോളേജിൻ്റെ ആദരമർപ്പിച്ചു. കോളേജ് മാനേജ്മെൻറ്റിനു വേണ്ടി CSI മധ്യ കേരള മഹാ ഇടവക ട്രഷററും ബിഷപ്സ് കമ്മിസറിയുമായ റവറൻ ഡോക്ടർ ഷാജൻ എ എടിക്കുള, വൈദിക സെക്രട്ടറി റവറൻ ഡോക്ടർ നെൽസൺ ചാക്കോ, ആൽമായ സെക്രട്ടറി ജേക്കബ് ഫിലിപ്പ്, സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ റവറൻ സുമോദ് സി ചെറിയാൻ, ഇംഗ്ലീഷ് വിഭാഗത്തിനു വേണ്ടി പ്രൊഫസർ ജേക്കബ് ഈപ്പൻ കുന്നത്ത്, പൂർവാധ്യാപകർക്ക് വേണ്ടി മുൻ പ്രിൻസിപ്പൽ CA എബ്രഹാം, കോളേജ് ഓഫീസ് ജീവനക്കാർക്ക് വേണ്ടി AJ തോമസ്, അധ്യാപക കൂട്ടായ്മയായ ഫോക്കസിനു വേണ്ടി ഷവാസ് ഷെരീഫ് എന്നിവരും അനുശോചനം അറിയിച്ചു. കോളേജിലെ വിവിധ പഠന വിഭാഗങ്ങളും സംഘടനകളും ആദരമർപ്പിച്ചു. രാവിലെ 10:30 ഗ്രേറ്റ് ഹാളിൽ നിന്നും മൃതദേഹം മുട്ടമ്പലത്തെ വസതിയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് സെന്റ് ലാസറസ് പള്ളിയിൽ സംസ്കരിച്ചു. യാത്രയായത് വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപിക. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണ നൽകി വിദ്യാർത്ഥികളുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന സിന്നി ടീച്ചറിന്റെ വേർപാട് CMS കുടുംബത്തിന് തീരാ നഷ്ടമാണ്. 1995 September 20 CMS കോളേജിൻ്റെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അധ്യാപന ജീവിതം ആരംഭിച്ചു. ആലുവ UC കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്ന് MPhilഉം തുടർന്ന് BEd കരസ്ഥമാക്കി. ഭാഷാശാസ്ത്രവും ജെൻഡർ സ്റ്റഡീസുമാണ് കവയത്രി കൂടിയായിരുന്ന ടീച്ചറിൻ്റെ ഇഷ്ടവിഷയങ്ങൾ. 2017 ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും CMS കോളേജിലെ ഇംഗ്ലീഷ് ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനുമായിരുന്നു. 2021 May CMS കോളേജിലെ വൈസ് പ്രിൻസിപ്പളായി ചുമതലയേറ്റു. സിന്നി ടീച്ചർ CMS കോളേജിൻ്റെ നിരവധി പദ്ധതികൾക്ക് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിക്കുകയും കോളേജിൽ ആദ്യത്തെ 21 റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയും ചെയ്തു. BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററായും സേവനമനുഷ്ഠിച്ചിരുന്നു. ലോക്ക്ഡൗൺ കാലത്ത് CMS കോളേജിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച റിവൈവ് റിഫ്രഷ് റീബൂട്ട് മത്സര പരമ്പരയുടെ ഏകോപന ചുമതല നിർവഹിച്ചു. കോവിഡ് കാലത്ത് ഇംഗ്ലീഷ് വിഭാഗം അവതരിപ്പിച്ച ദ ബോയ് കംസ് ഹോം നാടകത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ശില്പകലാ ക്യാമ്പ് സമാപിച്ചു. ശില്പങ്ങളൊരുങ്ങി. CMSൻ്റെ നൂറ്റാണ്ടുകളുടെ കഥകൾ പറയുന്ന ക്യാമ്പസിൽ പറഞ്ഞു പഴകിയ കഥകൾക്കിടയിൽ പുതിയ കഥകൾ പറയാൻ ഇനി കല്ലിൽ തീർത്ത ശില്പങ്ങളും അണിനിരക്കും. 21 നീണ്ട ശില്പകലാ ക്യാമ്പിലൂടെ CMS ക്യാമ്പസിൽ ഒരുങ്ങിയ ശില്പങ്ങൾ പറയുന്നത് ചരിത്രവും വർത്തമാനവും മാത്രമല്ല മനുഷ്യൻ്റെ ആന്തരിക സത്യത്തെക്കുറിച്ചുള്ള കഥകളും കൂടിയാണ്. ക്യാമ്പിൽ രൂപപ്പെട്ട 6 ഡിയിലേറെ ഉയരമുള്ള ശില്പങ്ങൾ ക്യാമ്പസിലെ ശില്പോദ്യാനത്തിൽ സ്ഥാപിക്കും. ഒരു കോളേജ് ശില്പകലാ ക്യാമ്പിൻ്റെ വേദിയാകുന്നതും ശില്പോദ്യാനം ഒരുക്കുന്നതും സംസ്ഥാനത്ത് തന്നെ ഇതാദ്യമാണ്. KS രാധാകൃഷ്ണൻ, MK ജോൺസൺ, സനുൽക്കുട്ടൻ, അജയ് വി കാട്ടുങ്ങൽ, ഹർഷവത്സൻ, വി സതീശൻ, ചിത്ര EG എന്നിവരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ശില്പങ്ങൾ ക്യാമ്പസിൽ സ്ഥാപിക്കാനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്നും മേയിൽ ക്യാമ്പസിലെ ശില്പോദ്യാനം ഒരുങ്ങുമെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ പറഞ്ഞു. ശതാബ്ദി നിറവിൽ MC ജോണച്ചൻ. CMS കോളേജിൻ്റെ ആദ്യ മലയാളി വൈദിക പ്രിൻസിപ്പളും CMS കോളേജിൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്ത റവറൻഡ് MC ജോൺ ശതാബ്ദി നിറവിൽ പാശ്ചാത്യ മിഷനറിമാർക്കു ശേഷം CMS കോളേജിലെ പ്രിൻസിപ്പളാകുന്ന ആദ്യ മലയാളി വൈദികനാണ് MC ജോണച്ചൻ. 1955 CMS കോളേജ് ബോട്ടണി അധ്യാപകനായി സേവനം ആരംഭിച്ച അദ്ദേഹം 1967 പൗരോഹിത്യത്തിലേക്ക് കടക്കുന്നത്. അധ്യാപനത്തോടൊപ്പം കോളേജ് ചാപ്ലൈൻ എന്ന നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. 1977
പ്രിൻസിപ്പൽ സ്ഥാനം ഏറ്റെടുത്തു. പുതിയ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കോളേജ് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയങ്ങളായ മാറ്റങ്ങൾ കൊണ്ടുവന്ന അദ്ദേഹം 1983 വിരമിച്ചു. സി എം എസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും കേരള മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടി സി എസ് ഐ മധ്യകേരള മഹായിടവക ബിഷപ്പും സി എം എസ് കോളേജ് മാനേജറുമായ റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ, മഹായിടവക വൈദിക സെക്രട്ടറി റവറൻഡ് നെൽസൺ ചാക്കോ എന്നിവർ അദ്ദേഹത്തെ സന്ദർശിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് ഇ ജോഷ കോളേജിന്റെ ജന്മദിനോപഹാരം നൽകി. അച്ഛന്റെ കാലഘട്ടത്തിലും ഇപ്പോഴും കോളേജുമായി ബന്ധമുള്ളവരുടെ ആശംസകൾ അറിയിക്കുന്ന വീഡിയോ കോളേജ് യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാനവിക വിഷയങ്ങളിൽ യു ജി സി നെറ്റ് പരീക്ഷയിൽ സി എം എസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വിജയം. സോഷ്യോളജി വിഭാഗത്തിലെ അഖില മുരളീധരൻ ജെ ആർ എഫ് നേടി. കൊമേഴ്സ് വിഭാഗത്തിലെ മരിയ വെള്ളാപ്പള്ളി, കീർത്തന ഉണ്ണി എന്നീ വിദ്യാർത്ഥികളാണ് നെറ്റ് പരീക്ഷയിൽ വിജയികളായത്. പി ജി മൂന്നാം സെമസ്റ്റർ പരീക്ഷകൾ 3 March ആരംഭിക്കും. ബാഡ്മിന്റൺ കോർട്ട് സമർപ്പിച്ചു. സി എം എസ് കോളേജിൽ പുതുതായി നിർമ്മിച്ച കോർട്ടിന്റെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷ നിർവഹിച്ചു. വിളവെടുപ്പ് നടത്തി. സി എം എസ് കോളേജിലെ ജൈവ പച്ചക്കറി തോട്ടത്തിൽ വിളവെടുപ്പ് നടത്തി. വിളവെടുപ്പിൽ നിന്നും ലഭ്യമായ പച്ചക്കറി കോളേജിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വാങ്ങാവുന്നതാണ്. കൂടാതെ കോളേജ് ക്യാമ്പസിൽ തേനീച്ച വളർത്തൽ സംരംഭത്തിനും തുടക്കം കുറിച്ചു. എം ജി യൂണിവേഴ്സിറ്റി നാടകോത്സവം അഭിനയം 2022 യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്നു. സി എം എസ് കോളേജിലെ വിദ്യാർത്ഥികൾ നാടകോത്സവത്തിൽ പങ്കാളികളായി. അന്താരാഷ്ട്ര ഉപന്യാസ രചനാ മത്സരത്തിൽ ആദിത് കൃഷ്ണയ്ക്ക് ജയം. ഹേർട്ട്ഫുൾനെസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, യുനെസ്കോ എം ജി ഐ പി, ശ്രീരാംചന്ദ്ര മിഷൻ, യു എൻ ഐ ഇ പി എന്നിവ സംയുക്തമായി നടത്തിയ ഗ്ലോബൽ ഉപന്യാസ രചനാ മത്സരത്തിലാണ് സി എം എസ് കോളേജ് മലയാളം 2nd year ബിരുദ വിദ്യാർത്ഥി ആദിത് കൃഷ്ണ ചെമ്പത്ത് 2nd കരസ്ഥമാക്കിയത്. പാമ്പാടി കുര്യാക്കോസ് ജോർജിയസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് എബ്രഹാം ലിങ്കൺ ജന്മദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇന്റർ കോളിഗേറ്റ് പ്രസംഗ മത്സരത്തിൽ സി എം എസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് വളണ്ടിയർ സെക്രട്ടറി മേഘ മെറിൻ റെജി 2nd കരസ്ഥമാക്കി. വിവിധ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ വെബിനാറുകൾ സംഘടിപ്പിച്ചു. പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിലെയും സി എം എസ് കോളേജിലെയും ഭൗതികശാസ്ത്ര വിഭാഗങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കുന്ന സ്കോളർ ഹബിന്റെ നേതൃത്വത്തിൽ വെബിനാർ സംഘടിപ്പിച്ചു. ബിരുദ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് ഗവേഷണത്തിൽ പ്രോത്സാഹനം നൽകുന്നതിനുള്ള ലേണർ ടു സ്കോളർ എന്ന വിഷയത്തിലായിരുന്നു വെബിനാർ സംഘടിപ്പിച്ചത്. തേവര എസ് എച്ച് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മാത്യു ജോർജ്, സി എം എസ് കോളേജിലെ 2nd ഭൗതികശാസ്ത്ര ബിരുദ വിദ്യാർത്ഥിനിയായ ഷാലിൻ സജു, പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിലെ 3rd ഭൗതികശാസ്ത്ര ബിരുദ വിദ്യാർത്ഥിയായ സംയുക്ത നായർ എന്നിവർ വെബിനാർ നയിച്ചു. ആറി ന്യൂട്ടൺ സെന്ററിന്റെ നേതൃത്വത്തിൽ സി എം എസ് കോളേജിൽ ഇൻഡസ്ട്രി സ്പെസിഫിക് ഓറിയന്റേഷൻ ക്ലാസ് നടത്തി. അരുൺജിതൻ ആൻഡ് അസോസിയേറ്റ് ചാർട്ടേഡ് അക്കൗണ്ട് സ്ഥാപന മേധാവി ഷാരൻ ഷാജി ക്ലാസ് എടുത്തു. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് മലയാള വിഭാഗം പ്രഭാഷണം സംഘടിപ്പിച്ചു. എഴുത്തുകാരനും ബസേലിയസ് കോളേജിലെ മലയാള വിഭാഗം അധ്യാപകനുമായ ഡോക്ടർ നിബുലാൽ വെട്ടൂർ പ്രഭാഷണം നടത്തി. ദിനാചരണത്തോടനുബന്ധിച്ച് 3rd ബിരുദ വിദ്യാർത്ഥിനി നീരജ പി രാജൻ കവിത ആലപിച്ചു. സി എം എസ് കോളേജ് ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് 2022 എന്ന വിഷയത്തിൽ വെബിനാർ സംഘടിപ്പിച്ചു. സി എം എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷ വെബിനാർ നയിച്ചു. ഫാമിലി ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എം എസ് സി ഡയറ്റിക് ഫുഡ് സർവീസ് മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ സേവറി കാർണിവൽ എന്ന പേരിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. അലുമ്നി ലെക്ചർ സീരീസിന് തുടക്കം കുറിച്ചു. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗവും സി എം എസ് കോളേജും സംയുക്തമായി നടത്തുന്ന അലുമ്നി ലെക്ചർ സീരീസിന് തുടക്കം കുറിച്ചു. യൂട്ടിലൈസിംഗ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഫോർ ഗ്രേറ്റർ സോഷ്യൽ ഗുഡ് എന്ന വിഷയത്തിലാണ് സീരീസ് ആരംഭിച്ചത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ന്യൂഡൽഹിയിലെ ഡോക്ടർ റോസ്മേരി കെ എബ്രഹാം IES ആയിരുന്നു മുഖ്യ അതിഥി. അസംഷൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനിത ജോസ്, അസംഷൻ കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗ മേധാവി അനുപ ലീല ജോർജ്, സി എം എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് ഇ ജോഷ, സി എം എസ് കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗ മേധാവി നിബു വർഗീസ് എന്നിവരും പങ്കെടുത്തു. അനാലിസിസ് ഓഫ് യൂണിയൻ ബഡ്ജറ്റ് 2022 നടത്തി കൊമേഴ്സ് വിഭാഗം. സി എം എസ് കോളേജ് കൊമേഴ്സ് സെൽഫ് ഫിനാൻസ് വിഭാഗത്തിന്റെയും കെ എം മണി സെന്റർ ഫോർ ബഡ്ജറ്റ് റിസർച്ചിന്റെയും നേതൃത്വത്തിൽ യൂണിയൻ ബജറ്റ് 2022 വിശകലനം നടത്തി. കെ എം മാണി സെന്റർ ഫോർ ബഡ്ജറ്റ് റിസർച്ച് ചെയർപേഴ്സൺ നിഷ ജോസ് കെ മാണി പങ്കെടുത്തു.
കൊമേഴ്സ് വിഭാഗത്തിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ബഡ്ജറ്റ് വിശകലനം നടത്തിയത്. അക്കാദമിക് റൈറ്റിംഗിൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ഐക്യുഎസ്സി, റിസർച്ച് കമ്മിറ്റി, കോളിൻസ് ലൈബ്രറി എന്നിവയ്ക്ക് കീഴിൽ അക്കാദമിക് റൈറ്റിംഗ് എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ് പരമ്പരയുടെ രണ്ടാം ഘട്ടം നടന്നു. ട്രെയിനിംഗ് ഓൺ ആൻറ്റി പ്ലേജിയറിസം സോഫ്റ്റ്വെയർ ടേണിറ്റിൻ എന്ന വിഷയത്തിൽ ടേണിറ്റിൻ സൗത്ത് ഏഷ്യയുടെ സീനിയർ പ്രൊഡക്ട് സ്പെഷ്യലിസ്റ്റ് അക്ഷയ് പ്രസന്ന ക്ലാസ് നയിച്ചു. അധ്യാപകർ, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ, ഗവേഷക വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഗുണകരമാകുന്ന രീതിയിലാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. NSS വാർത്തകൾ. മോസസ് പുരസ്കാരം ഏറ്റുവാങ്ങി. 2019-20 അധ്യയന വർഷത്തെ MG യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും മികച്ച NSS യൂണിറ്റിനുള്ള മോസസ് പുരസ്കാരം CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷ്വ NSS യൂണിറ്റിൽ നിന്നും ഏറ്റുവാങ്ങി. മികച്ച പ്രോഗ്രാം ഓഫീസറായി അശോക് അലക്സ് ലൂക്ക്, NSS സൗഹൃദ പ്രിൻസിപ്പളായി മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് സാം ഡാനിയൽ, മികച്ച വോളണ്ടിയർ ലീഡറായി വിഷ്ണു വി എന്നിവരെയും തിരഞ്ഞെടുത്തിരുന്നു. കേർപ്പാട് പദ്ധതി ആരംഭിച്ചു. ഗാന്ധിനഗർ സാന്ത്വനം ഡയറക്ടർ ആനിബാബു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ അമൃത റെനു എബ്രഹാം, ഡോക്ടർ അജീഷ് കെയർ, വോളണ്ടിയർ സെക്രട്ടറിമാരായ മേഘ മെറിൻ രജി, അമൽ ജെ, വോളണ്ടിയർ ലീഡർമാരായ മിസ്രിയ മുഹമ്മദ്, ആരോമൽ മഹേഷ്, മറ്റു യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹിക പ്രവർത്തകനോട് സംവദിച്ച് യൂണിറ്റ് അംഗങ്ങൾ. കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് സൗജന്യ ഭക്ഷണ വിതരണം ചെയ്യുന്ന സിബിനോട് NSS വോളണ്ടിയർമാർ സംവദിച്ചു. സാമൂഹിക സേവകനായ സിബിൻ 10 വർഷത്തിലധികമായി രോഗികൾക്ക് സൗജന്യ ഭക്ഷണ വിതരണം ചെയ്യുന്നുണ്ട്. ആലപ്പുഴ സ്വദേശിയായ സിബിന്റെ ഫാം സന്ദർശിക്കുകയും തുടർന്ന് ആവശ്യമായ സഹായ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു. ലോക മാതൃഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായി NSS യൂണിറ്റ് അംഗങ്ങൾ ഭാഷാ പ്രതിജ്ഞയെടുത്തു. വോളണ്ടിയർ സെക്രട്ടറി മേഘ മെറിൻ റെജി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. JFC അറ്റ് CMS ഇന്റേൺഷിപ്പിനായി വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തു. JFC അറ്റ് CMS കോളേജ് സംഘടിപ്പിക്കുന്ന ഇന്റേൺഷിപ്പിലേക്ക് 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ വിഘ്നേഷ് ബി രാജ്, ഹരിത എച്ച്, അനിരുദ്ധ് ബി, ഹന്നോ ഷിബു തോമസ്, 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ആദിത് കൃഷ്ണ സി, നിധിൻ നീരജ് കെ എൻ, ബ്രിജിൻ ബൈജു എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. അഭിമുഖത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതുതായി ആരംഭിക്കുന്ന ജയരാജിന്റെ സിനിമയിൽ വിവിധ മേഖലകളുടെ ഭാഗമാകാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ വായിച്ചത് ആര്യ P.